എൻഎസ്എസിനെ മുന്നിൽ നിർത്തി ബിജെപിയും സംഘപരിവാറും കളിക്കാൻ ആഗ്രഹിച്ച ആ ഗണപതി സമര നാടകം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഉറപ്പായി. ഒരർത്ഥവുമില്ലാത്ത സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളതിനപ്പുറം ബിജെപിയോ സംഘപരിവാറോ ഉദ്ദേശിച്ച നേട്ടം ഈ സമരത്തിലൂടെ നേടിയെടുക്കാനാകില്ല എന്നുള്ള ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എൻഎസ്എസിനെ സംബന്ധിച്ചിടത്തോളം എൻഎസ്എസിൻ്റെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസും യുഡിഎഫും സംഘപരിവാരത്തിനെ ഈ സമരത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറ്റിയെടുക്കാനുള്ള നീക്കം എൻഎസ്എസ് നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. എൻഎസ്എസിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും മറ്റ് യുഡിഎഫ് നേതാക്കളും സംഘപരിവാറിനെ ഇതിൻ്റെ മുന്നണിയിൽ നിർത്തുന്ന എൻഎസ്എസ് നിലപാടിനെതിരായി രംഗത്തെത്തിയിരിക്കുന്നു. സാധാരണ കരയോഗങ്ങൾ മുതൽ ജില്ലാതലത്തിലുള്ള ഭാരവാഹികൾ വരെ കോൺഗ്രസുമായും യുഡിഎഫുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിൽ സംഘപരിവാരത്തിൻ്റെ അടിമകളായി എൻഎസ്എസ് ഈ സമരം നടത്തരുത് എന്നുള്ള നിലപാട് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതായത് ഈ സമരം അധികമൊന്നും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ആദ്യ ദിവസം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇനി അത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് തങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചന നൽകുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം RSS നേതാക്കൾ വരുന്നതിലെത്തുന്നു, VHP നേതാക്കൾ എത്തുന്നു, ഹിന്ദു ഐക്യവേദി നേതാക്കൾ എത്തുന്നു, BJP നേതാക്കൾ എത്തുന്നു. ഇതൊരു BJP പരിപാടിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ശബരിമല സമരകാലത്ത് NSS തുടങ്ങിവെച്ച സമരത്തെ സംഘപരിവാർ എങ്ങനെയാണോ ഹൈജാക്ക് ചെയ്തത് അതുപോലെ ഒരു നീക്കം ഇത്തവണയും ഉണ്ടാകുന്നു. പക്ഷേ ശബരിമല പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം പറഞ്ഞ് സമരം നടത്താവുന്ന സാഹചര്യം പോലും ഇവിടെയില്ല എന്നുള്ള അഭിപ്രായവും NSSലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന NSSലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ അത്തരമൊരു സന്ദേശം NSS നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു. എന്തായാലും CPM അവരുടെ നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു. ഷംസീർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഷംസീർ ഗണപതിയെ അവഹേളിച്ചിട്ടില്ല, മാപ്പ് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ പിന്നെ വെറുതെ സമരം നടത്തി സമയം മെനക്കെടുത്താമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഇത് കാരണം ഉണ്ടാകാനില്ല. BJP ഇവിടെ ബഹളമുണ്ടാക്കാനും വർഗീയ മുതലെടുപ്പ് നടത്താനും അവസരമുണ്ടാക്കി കൊടുക്കാൻ NSS നിൽക്കരുത് എന്ന നിലപാടാണ് കോൺഗ്രസ്സുകാരായ NSS കാർക്കുള്ളത്. അതവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതുമൂലം എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടം കൊയ്തു കളയാം എന്നുള്ള ചിന്തയും കോൺഗ്രസ്സിനില്ലാത്തത് കൊണ്ട് തന്നെ NSSനെ മുൻനിർത്തി സംഘപരിവാറം കളിക്കുന്ന ഈ കളിയിൽ കരുക്കളാകാൻ തങ്ങളില്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കുന്നു. അങ്ങനെ അവർ നിലപാട് വ്യക്തമാക്കി വിട്ടുനിന്നാൽ NSSിൻ്റെ നാമജപഘോഷയാത്രയെന്നും ശബരിമല കാലത്തേതുപോലെ ഏച്ചില്ല തന്നെ.